പലരും കരുതിയിരിക്കുന്നത് ഇത് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷത്തിനൊരു നോക്കുകൂലി അതിനെന്തിനാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണവുമായി രംഗത്ത് വരുന്നത് എന്ന് പലരും സംശയിച്ചിരുന്നു നേരത്തെ ഷോൺ തന്നെ പറഞ്ഞിട്ടുണ്ട് തൃക്കുന്നപ്പുഴയിൽ നിന്ന് മാത്രം നാലായിരം കോടി രൂപയുടെ കരിമണൽ ായിരം കോടി കേൾക്കുമ്പോ തല ചുറ്റുകയാണ് ശിവശങ്കർ അത് അത് ഇലുമിനേറ്റ് എന്ന് പറയുന്ന ഘടകം അല്ലെങ്കിൽ മിനറൽ ആണ് എടുത്തിട്ടുള്ളതെങ്കിലാണ് അവിടെ എന്റെ വിശ്വാസം അനുസരിച്ച് യുറേനിയം ഉൾപ്പെടെയുള്ള കണ്ടന്റുകൾ ആ മണലിലുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ ഈ തുക ഇതൊന്നും ആയിരിക്കില്ല ഇലിമിനേറ്റ് ഇപ്പൊ നമ്മൾ അവിടെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന നമുക്ക് ബോധ്യമുള്ള മിനറൽ ആയി ഇലുമിനേറ്റ് എടുത്താലുള്ള തുകയാണ് ഞാൻ പറഞ്ഞ നാൽപ്പതിനായിരം കോടി രൂപ ബാക്കി ഇനി പഠിക്കേണ്ടിയിരിക്കുന്നു ആ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു ചോദിച്ചോട്ടെ അതിനപ്പം ഒരു ഡയറക്റ്റ് തീവ്രവാദ ബന്ധവും കൂടി അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട ഒരു കാണുന്നുണ്ടോ കാരണം ആറ്റോമിക് എനർജിയുമായി ബന്ധപ്പെട്ട് ആറ്റോമിക് മിനറൽസ് ഡീൽ ഡീല് ചെയ്യാനുള്ള അവകാശം കേന്ദ്ര സർക്കാരിന് മാത്രമാണ് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ആറ്റോമിക് എനർജി ഡീല് ചെയ്യുമ്പോൾ അറ്റോമിക് മിനറൽസിനെ ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ പോലും കേന്ദ്രത്തിൽ കൃത്യമായി ഈ രാജ്യത്തിന് അതിന്റെ കൃത്യമായ നിയമമുണ്ട് അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഇത് ഡീൽ ചെയ്തിട്ടുള്ളത് അവിടെയുള്ള മിനറൽസ് അവിടുന്ന് അഞ്ച് സ്ഥലങ്ങളിൽ നിന്ന് മിനറല് പരിശോധനയ്ക്ക് പോയിട്ടുണ്ട് അതിന്റെ റിസൾട്ട് വരുമ്പോൾ അറിയാം എന്തൊക്കെയാണ് ഇതുവരെ നടന്നിട്ടുള്ളത് എന്ന് അതുകൊണ്ട് ഇതിന് ഏത് തലം ഉണ്ടെന്ന് പോലും നമുക്ക് പറയാൻ കഴിയും ഞാൻ ഇടക്കിടക്ക് പറയാറില്ലേ എന്നെ ഏതെങ്കിലും അതിൽ അപായപ്പെടുത്തിയാൽ ഇത് കേസ് നടത്താൻ ഞാൻ അഞ്ചു പേരെ ചോദനപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇത് ഈ അന്വേഷണം കഴിഞ്ഞിട്ട് ഈ മിനറൽസിന്റെ ഒക്കെ ഡീറ്റെയിൽസ് പുറത്തു വന്നാൽ ഇതിന്റെ അവസ്ഥ ഈ കേസിന്റെ അവസ്ഥ തന്നെ മറ്റൊരു തരത്തിലായിരിക്കും ഇപ്പൊ സാർ സൂചിപ്പിച്ച പോലെ ഇപ്പൊ പന്ത്രണ്ടോളം കമ്പനികൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പന്ത്രണ്ട് കമ്പനികളിൽ നിന്ന് പണം വന്നിട്ടുണ്ടെങ്കിൽ പല കമ്പനികൾക്കും ഇവർ പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്താകാനും മാർഗമുണ്ട് ഇതിനകത്ത് ഇപ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞു വിദേശത്തെ കാര്യം സൂചിപ്പിച്ചു വിദേശത്ത് ഞാൻ കൃത്യമായി പറയുന്നില്ല ഒരു ഒരു അക്കൗണ്ടിൽ മാത്രം ഞാൻ ആ ഡീറ്റെയിൽസ് ഇടുക്കി സമർപ്പിച്ചിട്ടുണ്ട് ആ ഒരൊറ്റ അക്കൗണ്ടിൽ മാത്രം രണ്ടായിരത്തി പതിനാറിന് ശേഷം ആ അക്കൗണ്ട് ക്ലോസ് ചെയ്ത രണ്ടായിരത്തി പത്തൊമ്പത് വരെ ആവറേജ് ബാലൻസ് സാറേ നമ്മുടെ ഈ എസ് ബി അക്കൗണ്ടിലൊക്കെ സാധാരണ നമ്മൾ സൂക്ഷിക്കല്ലേ ഏതെങ്കിലും വഴിക്ക് പോയാൽ ഒരു എ ടി എം നമുക്കൊരു കയ്യിൽ കാശ് തീർന്നു പോയാൽ നമുക്കൊന്നൊരു ഒരു ഒരു കരുതൽ എന്ന നിലയിൽ സാധാരണ നമ്മൾ എസ് ബി അക്കൗണ്ടിൽ ഒരു പതിനായിരം രൂപ വരെ നമ്മളൊക്കെ സൂക്ഷിക്കാറുണ്ട് അതുപോലെ തന്നെ മിനിമം ബാലൻസ് പലപ്പോഴും നമ്മുടെയൊക്കെ മാർച്ച് മാസത്തിൽ ഇന്ന് എനിക്ക് നൂറ്റി പതിനെട്ട് രൂപ എന്റെ ഒരു അക്കൗണ്ടിൽ നിന്ന് പോയി കാരണം മിനിമം ബാലൻസ് സൂക്ഷിക്കാത്തത് കൊണ്ട് ഇന്ന് എന്റെ അക്കൗണ്ടിൽ നിന്ന് നൂറ്റി പതിനെട്ട് രൂപ പോയി അപ്പൊ അങ്ങനെ അതെ അതെ അപ്പൊ അങ്ങനെ അങ്ങനെ എന്റെ അക്കൗണ്ടിൽ നിന്ന് നൂറ്റി പതിനെട്ട് രൂപ പോയെങ്കിൽ വീണാ വിജയന്റെ എക്സാലോജി കമ്പനിയുടെ ആ രാജ്യത്തെ ആ അക്കൗണ്ടിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ പത്തൊമ്പത് വരെ മിനിമം ബാലൻസ് പത്ത് കോടി രൂപയ്ക്ക് മുകളിലായിരുന്നു അപ്പോ ഇവിടെ മുണ്ട് മുറുക്കിയെടുത്ത് സിന്താബാദം വിളിക്കുന്ന സഹാക്കള് ഒന്ന് ചിന്തിക്കണം ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ക്യാപ്റ്റൻ എന്ന് കരുതിയ മനുഷ്യൻ കള്ളനാണ് എന്ന് സഹാക്കന്മാർ വരുന്ന മൂന്ന് മാസത്തിനുള്ളിൽ സഹാക്കന്മാർ അത് തിരിച്ചറിയും എന്നാണ് എന്റെ വിശ്വാസം നോക്കൂ വ്യാപ്തി ഒരു ഒരു കാര്യം പറഞ്ഞോട്ടെ ചെറിയ ലെഫ്റ്റ് അദ്ദേഹം പറയേണ്ടത് വേറൊരു വാക്കല്ലേ കൊള്ളക്കാരൻ അതെ ഷോണിന് ആ സ്നേഹമുണ്ട് ഇപ്പോഴും മനസ്സിലാവുക ആദ്യമായിട്ട് മുദ്രാവാക്യം വിളിക്കാൻ പഠിപ്പിച്ചത് അവരാണ് അതുകൊണ്ട് ഒരു ചെറിയ എനിക്കും യഥാർത്ഥത്തിൽ എനിക്ക് ഇടതുപക്ഷത്തോടും ഇടതുപക്ഷ സഹാക്കളോടും ഒക്കെ കാലകരണപ്പെട്ട ആശയമാണെങ്കിൽ പോലും എനിക്ക് ഈ സഖാക്കളോട് വലിയ സഹതാപമുള്ള ആളാണ് കാരണം ഇപ്പോഴും അവര് ഒരു ബിഡികളുടെ സ്വർഗത്ത് ജീവിക്കുന്നവരാണ് ഇപ്പോഴും സോഷ്യലിസം ഈ നാട്ടിൽ ഈ ഞങ്ങളുടെ പാർട്ടിയിലൂടെ സോഷ്യലിസം ഈ നാട്ടിൽ നടപ്പിലാക്കാൻ കഴിയുമെന്ന് അന്ധമായി വിശ്വസിച്ച് മുണ്ടു മുറുക്കിയെടുത്ത് തൊഴിൽ ചെയ്ത് കൂലിപ്പണിക്ക് പോയിട്ട് അതിൽ നിന്നൊരു വിഹിതം പാർട്ടിക്ക് വേണ്ടി ചെലവഴിക്കുന്ന ആയിരക്കണക്കിന് സഹാക്കളെ വഞ്ചിക്കുന്ന പിണറായി വിജയനെ അതെ ഇപ്പോഴും അല്ല ഇപ്പോഴും ഞാൻ ശുമ്പ പറയുന്നതല്ല എനിക്ക് ഈ പാർട്ടിക്ക് വേണ്ടി സിദ്ധാബാത വിളിക്കുന്ന പാവപ്പെട്ട സഹാക്കളോട് എനിക്ക് ബഹുമാനവും ആദരവും തന്നെയാണ് ഞാനൊരു കാര്യം പറയട്ടെ കഴിഞ്ഞ ദിവസം പുഷ്പൻ പുഷ്പന്റെ സഹോദരൻ ശ്രീ ശശി കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ട് ബി ജെ പി ചേരുന്ന സാഹചര്യം ഉണ്ടായി പുഷ്പനെ കുറിച്ച് അല്ല അത് എനിക്ക് എനിക്ക് പറയാം ഞാൻ കാരണം വെച്ചാല് ഈ പാർട്ടിക്ക് വേണ്ടി സ്വാശ്രയ വിദ്യാഭ്യാസ സമരകാലത്ത് ഒരുപക്ഷെ അന്വേഷണം ഓർക്കുന്നതാണ് അദ്ദേഹം അങ്ങ് അന്ന് തിരുവനന്തപുരത്തുണ്ട് ഞാൻ പതിനെട്ടോളം കേസിൽ സ്വകാര്യ സ്വാസ്ത്ര പ്രഫോഷണ വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യവൽക്കരണത്തിനെതിരെ ഇടതുപക്ഷം നടത്തിയ സമരത്തിൽ പതിനെട്ട് കേസിൽ പ്രതിയായിട്ടുണ്ട് ഞാൻ അന്ന് ഞാൻ അറിഞ്ഞില്ല പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ ഒരു സ്വകാര്യ സ്വാശ്രയ കോളേജിൽ കോയമ്പത്തൂര് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പൊട്ടന്മാര് തിരുവനന്തപുരത്ത് നിന്ന് അടിമേടിയിൽ പതിനെട്ട് കേസിലാ ഞാൻ പ്രതിയായിരുന്നു അപ്പൊ അങ്ങനെയുള്ള കുറെ സഹപ്രവർത്തകർ എനിക്കിപ്പോഴും നല്ല സ്നേഹമുണ്ട് ഭാവങ്ങളാ ഇപ്പോഴും മനസ്സിലായിട്ടില്ല വിഡികളുടെ സ്വർഗ്ഗത്തിൽ ജീവിക്കുകയാണ്